എന്താണ് മക്കള് പേടിച്ചു നിൽക്കുന്നേ? അല്ല അങ്കിൾ, ഇത് കെ കെ വിജയന്റെ വീടല്ല. അതറിയാം, പക്ഷെ നിങ്ങൾക്ക് അയാൾ അറിയില്ല എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. പട്ടിക്കുട്ടിണ്ടല്ലോ, ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടാണല്ലോ. അങ്കിളിന് എന്താ വേണ്ടത്? എനിക്ക് കേക്ക് ചേർക്കണം, ഒരു സുപ്രധാന കാര്യം ചർച്ച ചെയ്യണം, പോണം. എന്താണ് കാര്യം എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത് പോട്ടെ, ഇത് പക്ഷേ കെ കെ വിജയന്റെ വീടല്ല. ഇവിടെ ഒന്നും സംസാരിച്ച ശീലമില്ല. എന്റെ കാലം ഉദ്ദേശം വീട്ടിൽ അതിക്രമിച്ചു കയറുന്നോ? ഞങ്ങൾ പോലീസിനെ വിളിക്കും. ഇറങ്ങി പോടാ ഞങ്ങളെ വീട്ടിൽ നിന്ന്. പോലീസ്? പോലീസ് ഈ കുറുപ്പിനാണ് പോലീസ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്റെ പേര് കേട്ട പേടിക്കുന്നത് പോലീസാ. അങ്കിൾ ഇരിക്കെ, ഞങ്ങൾ ഇപ്പൊ വരാം. നീ അവിടെ നിന്നില്ലേ? എല്ലാരും പോയാ ആ വഴിക്ക് പേടിക്കണ്ട, നീ അവിടെ തന്നെ നിന്നോ, ഞങ്ങളിപ്പ വരാം. അമ്മാവ എന്നൊന്ന് വിട്ട്, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. കിടന്നു കുറയ്ക്കാതെ കുഴപ്പമില്ല, മൂത്രം ഞാൻ ഇവിടെ ഇവിടെ ഒഴിച്ചോളാം, ഒരു വിരോധമല്ല. അതിന് വഴിയുണ്ട്. നീ വാ. രഹസ്യോ? എന്ത് രഹസ്യം? ശരി ശരി, കെ കെ വിജയനെ വീടല്ല. 4 തവണ ഞാൻ പറഞ്ഞല്ലേ. അല്ല അങ്കിൾ, എന്തിനാ കെ കെ വിജയനെ കണ്ടിട്ട്? ഞാൻ പറഞ്ഞില്ലേ ഒരു സുപ്രധാന കാര്യം. വിരോധമില്ലെങ്കിൽ ആ സുപ്രധാന കാര്യം ഞങ്ങളോടൊന്ന് പറയാമോ? വിജയനെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. എങ്കിൽ ഞാൻ പറയാം. ഞാനൊരു അനാഥനാണ്, എനിക്ക് സാമ്പത്തികമായി കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനിപ്പോ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴി കാണുന്നുള്ളൂ. എന്താ അത്? വിജയൻ എന്റെ പഴയ സുഹൃത്താണ്, അവനെ പണ്ട് ഞാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. എന്റെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാ, വിജയന്റെ പേരിൽ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുക്കും, എന്നിട്ട് അതിന്റെ നോമിനി ആയിട്ട് ഞാൻ നിൽക്കും. വിജയൻ മരിച്ചാ ആ പൈസ എനിക്കുള്ളതാണല്ലോ. വിജയനെ അങ്ങ് തട്ടിയ പോലെ. ഏത്? വേഗം വിജയനെ കണ്ടുപിടിച്ചതല്ലേ? അല്ല, അത് ഞങ്ങള് ഇങ്ങനെ ഇപ്പം ഈ പ്ലാൻ നിങ്ങളോട് പറഞ്ഞു പോയ സ്ഥിതിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചു തന്നേ പറ്റും. അല്ലെങ്കിൽ 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 നിങ്ങളുടെ ആരെയും പേരിൽ ഞാൻ ഇൻഷുറൻസ് എടുക്കും. ഉറപ്പാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യോ? ഉറപ്പാണ്, കുറുപ്പിന്റെ ഉറപ്പ്. എങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരും. ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കരുത്. നിങ്ങൾ എന്താ ചേച്ചി, ഞാനൊന്ന് കാണട്ടെ. അയ്യോ പാവങ്ങളെ, അയ്യോ ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കെ കെ വിജയനെ കണ്ടുപിടിച്ച് തന്നാ മതി, പിന്നെ നിങ്ങൾ സേഫാ. കുറച്ചേക്കണ്ട, കൂടുതൽ സമയം എടുത്തോ, ഒരു 10 മിനിറ്റ് എടുത്തോ. അയ്യോ 10 മിനിറ്റോ? അത് പോരാ. പിന്നെ എത്ര വേണം? ഒരു 2 മണിക്കൂർ. 2 മണിക്കൂറോ? നടപ്പില്ല. ഞാൻ പറഞ്ഞില്ല ഒരു സുപ്രധാന കാര്യമാണെന്ന്? എനിക്ക് സമയം തീരെയില്ല. സോ ഞാൻ ഒരു 20 മിനിറ്റ് തരും, അതിനുള്ളിൽ വിജയനെ കണ്ടെത്തിയില്ലെങ്കിൽ അറിയാലോ
ശരി സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ഒന്ന് ആലോചിക്കണം. ഓക്കെ നിങ്ങൾ ആലോചിച്ചോ. പക്ഷേ 20 മിനിറ്റ് മറക്കണ്ട. യുവർ ടൈം സ്റ്റാർട്ട് നൗ. അല്ല എന്താ പ്ലാൻ? 20 മിനിറ്റ് കൊണ്ട് കേക്ക് വിജയനെ കിട്ടോ? എവിടെന്നും അതിന് അയാൾ ആരാന്ന് പോലും നമുക്കറിയില്ല. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ വേഗം പറ എന്താണെങ്കിലും. നമുക്ക് ഉടനെ രക്ഷപ്പെടാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതാണ് നല്ലത്. നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ, നമുക്ക് അടുക്കള മാതിരി വഴി ഓടി രക്ഷപ്പെടാം. പുറത്തിറങ്ങി പോലീസിനെ വിളിച്ചറിയിച്ച പോരെ. യെസ് അങ്ങനെ ചെയ്യാം. പക്ഷെ ഫോൺ അവിടെ സോഫയിൽ ഇരിക്കല്ലേ. അത് പോയി എടുക്ക്. ചോദിച്ചാ ഫേസ്ബുക്ക് വഴി ആളെ സെർച്ച് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇതാണോ നോക്കുന്നത്? അതെ ആ ഫോണൊന്നും വേണമായിരുന്നു. എന്തിനാ പോലീസിനെ അറിയിക്കാൻ? അയ്യോ അതിനൊന്നും അല്ല, ഫേസ്ബുക്കിൽ കയറി വിജയനെ സെർച്ച് ചെയ്യാനാ. ഓ അത് ശരി, എന്നാ നോക്കോ. അല്ല അത് ലാപ്ടോപ്പ് അല്ലേ? ആ അതെ. പിന്നെ എന്തിനാ മൊബൈല്? എന്നാ ഒരു കാര്യം ചെയ്യ്, അത് നോക്കി ചെയ്താ മതി. മൊബൈല് റിസ്കാ. അല്ല അങ്കിൾ അത് ദേ ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇനി മൊബൈൽ നോക്കണ്ട, നമുക്ക് രക്ഷപ്പെടാം. പണി ചെറുതായിട്ടൊന്ന് പാളിയല്ലേ. പുറത്തിറങ്ങിട്ട് നമുക്ക് ആരുടെയെങ്കിലും മൊബൈൽ വാങ്ങിട്ട് വിളിക്കാം. അതെ അതാ നല്ലത്. എന്നാ വേഗം വാ, ഇനി സമയം കളയണ്ട. ഒരു വിധത്തില് രക്ഷപ്പെട്ടു. പെട്ടു പെട്ടു നമ്മൾ പെട്ടു. എങ്ങോട്ടാ മക്കളെ ഓടുന്നത്? ഞങ്ങൾ ഈ സമയത്ത് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യാറുള്ളതാ, അപ്പൊ ഒരു റൗണ്ട് ഓടാന്ന് കരുതി. എന്നെ കൊണ്ട് കുറച്ച് വ്യായാമം ചെയ്യിപ്പിക്കരുത്, കേറിപ്പോടി അത്. ഇനി 10 മിനിറ്റ് കൂടി, അത് കഴിഞ്ഞാ പോളിസ് കൂടെ എല്ലാം റെഡി ആയിരുന്നോ? അതെ രാവിലെ അമ്മ പോയി കഴിഞ്ഞ്. ഒന്നും നടന്നില്ല, അയാളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഹലോ മതി മതി, നിങ്ങളുടെ സമയം തീരാൻ ഇനി 5 മിനിറ്റ് കൂടി. പൊന്നമ്മാവ, ഞങ്ങൾക്ക് അറിയാത്ത ഒരാളെ ഞങ്ങൾ എവിടുന്ന് കണ്ടുപിടിക്കാനാണ്? എന്നാ പോളിസി കൂടെ റെഡി ആയിക്കോ. എന്ത് പോളിസി? നിങ്ങളെന്താ ഭീഷണിപ്പെടുത്താണോ? നിങ്ങൾ കുറിപ്പാണെങ്കിൽ ഞങ്ങൾ അതിലും വലിയ ടീമാണ്. ഇതിലും വലിയ കരടിനെയും പുലിനെയും ഒതുക്കിയവരാ ഞങ്ങള്. മര്യാദക്കായി പോയിക്കൂടെ പോയിക്കൂടെ പ്ലീസ്. പോളിസി ചേർക്കാൻ പ്രായം കൊടുത്ത ഒരാളാണ്. ഇപ്പൊ അതായി, എന്റെ ജീപ്പിന്റെ സീറ്റിൽ ഒരു പേപ്പർ ഇട്ടുണ്ട്, നീ പോയി എടുത്തോ. ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന മാർഗല്ല. ഒപ്പിട്ടില്ലെങ്കിൽ ഈ തോക്ക് എനിക്ക് പ്രവർത്തിക്കേണ്ടി വരും. പോലീസിനെ പിടിക്കാൻ പറ്റില്ല, അതറിയാലോ. നീ ഇവിടെ നിൽക്കുകയല്ലോ. നിങ്ങൾ ആരാ? നിങ്ങൾക്കറിയോ ഇയാള്? ഇയാള് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇൻഷുറൻസ് പോളിസി എടുപ്പിക്കുമായിരുന്നു. ക്ഷമിക്കണം മക്കളെ, തലക്ക് സുഖമില്ലാത്തവനാണ്. കുറുപ്പ് സിനിമ കണ്ടിട്ട് അവൻ കുറുപ്പാന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആരോട് ചോദിച്ചിട്ടാണ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും കൊച്ചിട്ട് നോക്കെടുത്ത് കളിക്കരുതെന്ന്.
അയ്യേ ഇത് കളിത്തോക്കായിരുന്നോ? സുഖമില്ലാത്ത ആളാണെങ്കിൽ പൂട്ടിയിടണ്ടേ, വെറുതെ ഇറങ്ങി നടന്ന് ആൾക്കാരെ പേടിപ്പിക്കണോ? സോറി മോളെ, കക്കൂസി പോടെന്ന് പറഞ്ഞ് പോയതാ. പിന്നെ നോക്കുമ്പോ ആളും ഇല്ല ജീപ്പും ഇല്ല. വീട്ടിൽ പോവാ, ഉള്ള പൗഡർ മുഴുവൻ തലേക്കാ പൂശി വന്നിരിക്കുക. ഒപ്പിട്ട് വെച്ചേക്ക്, ഞാൻ പിന്നെ വരാം. പോടാ ഭ്രാന്ത. അല്ല, വന്നപ്പോ മുതൽ ഇയാൾ ഒരു കെ കെ വിജയന്റെ കാര്യം പറയുന്നുണ്ട്. കൊല്ലാനാന്നാ പറഞ്ഞേ, ആരാ അയാള്? അത് ഞാൻ തന്നെ, ഇവന്റെ അച്ഛൻ. എന്നാലും ഞാൻ വരച്ച ഈ ചിത്രത്തിന് അയാളുടെ രൂപം എങ്ങനെ വന്നു? അതിൽ കാര്യമുണ്ട്. ആദ്യം നിങ്ങൾ ചിത്രം വരച്ച് പകുതി ആയപ്പോഴല്ലേ അയാൾ വന്നു എന്ന് പറഞ്ഞേ? അതെ, പിന്നീട് ദേവു അത് വരച്ചപ്പോ മനസ്സിൽ ആ വന്ന ആളുടെ രൂപം കിടന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വരച്ചു തീർന്നപ്പോ ആ രൂപം വന്നതാണ്. അതാണ് കാരണം. എന്ന് വെച്ചാ ഒരുതരം മെന്റൽ പ്രോബ്ലം അല്ലേ? ഇനി പറഞ്ഞു പറഞ്ഞ് എന്നെ മെന്റലാക്കിക്കോ. ചേച്ചിക്കല്ലേലും ശകലം വട്ടുണ്ടോ എന്ന് എനിക്ക് പണ്ടേ സംശയം. നിനക്കെ ശരിയാക്കി തരാട്ടോ. അയ്യോ എന്റെ സുമാരക്കുറിപ്പേ, എന്നെ രക്ഷിക്കണേ.